തിരിച്ചറിയുമോ? ആക്രമണം സംബന്ധിച്ച് പല വിധത്തിലുള്ള അനുമാനങ്ങളാണ് വിദഗ്ധർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഹിസ്ബുല്ലയുടെ പക്കൽ പേജർ എത്തുന്നതിന് മുമ്പ് തന്നെ മൊസാദിന്റെ കൈകളിലാണ് ഇതെത്തിയത്. മൊസാദ് തീരുമാനിച്ചു ഇത് എത്ര പേരുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴാണ് ഈ ഉപയോഗം അന്ത്യമുണ്ടാകേണ്ടത്. ഏറ്റവും കൂടുതൽ സമയം പേജർ ഉപയോഗിക്കുന്നത് ആ സമയമാണ് ആദ്യം കണ്ടെത്തിയത്. ഇപ്പോ പെൻറെത്രിറ്റോൾ, അതുപോലെ ടെട്രാട്രൈനേറ്റ്, PETN എന്നറിയപ്പെടുന്ന സ്ഫോടനാത്മകമായ വസ്തുക്കൾ ഉപകരണങ്ങളുടെ ബാറ്ററികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് താപനില വർദ്ധിപ്പിച്ചതിലൂടെ ഇത് പൊട്ടിത്തെറിച്ചത് എന്ന് ഒരു ബ്രിട്ടീഷ് മാധ്യമത്തെ ഉദ്ധരിച്ച് ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. അപ്പോ ഇവര് ടണലുകളിൽ പോയി ഒളിച്ചിരിക്കുകയും ഇവരിതുവരെ സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ തെണ്ടിപ്പിരിച്ച പണം, മറ്റ് രാജ്യങ്ങൾ പലസ്തീനിലേക്ക് ദാനം ചെയ്ത പണമൊക്കെ ഉപയോഗിച്ച് മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ലൈഫ് പെണ്ണും കള്ളുമായി ആസ്വദിച്ചിരുന്ന ഇവർ പോകുമ്പോൾ ഈ പണം ഇങ്ങനെ സൂക്ഷിക്കാം തലയിലേക്ക് ഏറ്റി ഇങ്ങനെ ടണലുകളിലേക്ക് ഇറാനിൽ നിന്നും ഈജിപ്തിലേക്കും ഈജിപ്തിൽ നിന്നും തുർക്കിയിലേക്കും തുർക്കിയിൽ നിന്നും ഇറാനിലേക്കും ഇങ്ങനെ ഓടി ഒളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ അതല്ല ചിന്തിച്ചത്. ഇവരെ നാമാവശേഷമാക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിച്ചത്. ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ കുറിച്ചാണ് ഇസ്രായേൽ ചിന്തിച്ചത്. അവസാനത്തെ ഹമാസ് ഭീകരന്റെയും തലതെറിച്ചെങ്കിലല്ലാതെ നമുക്ക് സ്വസ്ഥമായും സമാധാനമായും ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ബന്ദികളെ അന്വേഷിച്ച് ഇപ്പ വരും, ബന്ദികളെ ചോദിച്ച് ഇപ്പ വരും, ബന്ദികൾക്ക് വേണ്ടി എന്ത് സമവായ ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കും ഇസ്രായേൽ തയ്യാറാകുമെന്ന് ലെബനനും ഇറാനും ഹമാസും കാത്തിരുന്നപ്പോൾ ഇവരുടെ തലച്ചോറ് തകർക്കുന്ന പണിയാണ് ഇസ്രായേൽ എടുത്തത്. ബാറ്ററി, ഇവര് വാങ്ങിച്ച പേജറിനകത്തുള്ള ബാറ്ററികളിൽ എന്ത് സൃഷ്ടിക്കണം, എന്ത് കെമിക്കലാണ് അവിടെ ഉപയോഗിക്കേണ്ടത്, ആ സയൻസിന്റെ പിന്നാലെയായിരുന്നു അവര്. ബാറ്ററികൾ അമിതമായി ചൂടാകുന്ന ഒരു സിസ്റ്റമാണ് അവരവിടെ അപ്ലൈ ചെയ്തത്. പൊരുത്തപ്പെടാത്ത സ്ഫോടനങ്ങളുടെ ദൃശ്യങ്ങളാണ്, അതിന് സാധ്യത ഉണ്ടാകുമോ എന്നാണ് ഇപ്പോഴും വിദഗ്ധർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വിതരണ ശൃംഖലയിൽ നടന്ന നുഴഞ്ഞു കയറ്റമാണെന്നാണ് മറ്റൊരഭിപ്രായം. പേജറുകളുടെ നിർമ്മാണത്തിനിടയിലോ അതുപോലെ ട്രാൻസിറ്റിനിടയിലോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടന്നിരിക്കാം എന്നിവര് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോ വിതരണ ശൃംഖല ആക്രമണങ്ങൾ സൈബർ സുരക്ഷാ ലോകത്ത് വർദ്ധിച്ചു വരുന്ന ആശങ്ക കൂടിയാണ് എന്ന് ഇറാൻ ഇപ്പോ പൊഴിഞ്ഞു. 10 മുതൽ 20 ഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ ഇലക്ട്രോണിക് ഘടകത്തിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കാമെന്നാണ് പേര് വെളിപ്പെടുത്താൻ ഭയപ്പെടുന്ന ഒരു മുൻ ബ്രിട്ടീഷ് ആർമി യുദ്ധ ഉപകരണ വിദഗ്ധരെ ഉദ്ധരിച്ച് BBC റിപ്പോർട്ട് ചെയ്തത്. സമാനമായ അഭിപ്രായം തന്നെയാണ് US ഉദ്യോഗസ്ഥരും വിദഗ്ധരും പങ്കുവെക്കുന്നത്. ഹിസ്ബുല്ല ഓർഡർ ചെയ്ത 5000 തായ്വാൻ നിർമ്മിത പേജറുകളിൽ 3 ഗ്രാം വീതം സ്ഫോടന വസ്തുക്കൾ മൊസാദ് ഒളിപ്പിച്ചു. തായ്വാനിലെ ഗോൾഡ് അപ്പോളോ കമ്പനിയിൽ നിന്നാണ് ഹിസ്ബുല്ല പേജറുകൾ വാങ്ങിയിട്ടുള്ളത്. ഇത് ലെബനനിൽ എത്തുന്നതിന് മുമ്പായിട്ടാണ് അട്ടിമറി നടന്നിരിക്കുന്നത് എന്നിവർ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വൻ അട്ടിമറിയാണ് ഹിസ്ബുല്ലയും പറയുന്നുണ്ടത്. എന്നാൽ ആക്രമണത്തെ കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല, തങ്ങളുടെ പങ്കാളിത്തം സ്ഥിരീകരിച്ചിട്ടില്ല. ഞങ്ങളാണത് ചെയ്തത് എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടി തലക്കനവുമായി ഗീർവാണമടിച്ച് മുന്നോട്ട് വന്നിട്ടില്ല. ഇത് സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ലേ എന്നുള്ള രൂപത്തിലാണ് അമേരിക്ക വരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടുള്ളത് ഈ വിഷയത്തോട്. മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത രൂപത്തിലുള്ള ആക്രമണ പരമ്പര. ഇസ്രായേല് ഹിസ്ബുല്ലയെ ആക്രമിക്കുമെന്ന വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു കുറച്ചു മുമ്പ് തന്നെ. ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്കാ താഴ്വരയിലുമൊക്കെ ഈ സ്ഫോടനങ്ങൾ നടക്കുന്നതിന് മുമ്പ് തന്നെ ഹിസ്ബുല്ല പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ വാണിംഗ് നൽകിയിട്ടുണ്ടായിരുന്നില്ല. 100,000 ആളുകൾ മരിച്ചു, 1,000,000 ആളുകൾക്ക് പരിക്കേറ്റു. ഇതിന് പിന്നിൽ ഇസ്രായേൽ ആണ് എന്ന് കൃത്യമായി ലെബനൻ അറിയാം. വളരെ കുറഞ്ഞ സമയം കൊണ്ട് 100,000 പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു.
ഇറാന്റെ പിന്തുണയോടുകൂടിയാണല്ലോ ഹിസ്ബുല്ലയുടെ സായുധ സംഘടന പ്രവർത്തിക്കുന്നത്. അവർക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഇതിനെ ഓവർടേക്ക് ചെയ്യാനും കഴിഞ്ഞില്ല, പ്രതിരോധിക്കാനും കഴിഞ്ഞില്ല. ആ രൂപത്തിൽ ഇവർക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത സ്ഫോടക വസ്തുക്കളാണ് അവരുടെ പേജറുകളിൽ മൊസാദ് നിറച്ചിരിക്കുന്നത്. എങ്ങനെയാണിത് എന്നറിയാതെ ഹിസ്ബുല്ല പരക്കം പാച്ചില്ല, വിദഗ്ധരുടെ മുമ്പിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക. ഈ ഹിസ്ബുല്ല ടീം ഉപയോഗിക്കുന്ന പേജറുകളിൽ മാത്രം എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ വന്നത്? എങ്ങനെയാണ് കൃത്യസമയത്ത് ഒരേ സമയത്ത് ഈ പേജറുകൾ മുഴുവനും പൊട്ടിത്തെറിച്ചത്? ഈ ചോദ്യമാണ് ഇപ്പോൾ ഇറാനെയും ആശങ്കയിലാക്കുന്നത്. 1996 ജനുവരി 5 സമാനമായ രീതിയിൽ ഇസ്രായേൽ ഹമാസിന് വേണ്ടി സ്ഫോടക വസ്തുക്കൾ തയ്യാറാക്കി നൽകിയിരുന്ന യഹിയ ഇയാഷിനെ കൊല ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പഠനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അന്ന് 100 ഇസ്രായേലികൾ കൊല്ലപ്പെടാൻ കാരണക്കാരനാണ് എന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് അയ്യാഷ്. ഈ അയ്യാഷ് തന്റെ അച്ഛന്റെ ഫോൺ കോൾ വരുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഫോൺ പൊട്ടിത്തെറിച്ച് അയ്യാഷും പൊട്ടിത്തെറിക്കുന്നു. ഇസ്രായേലി സെക്യൂരിറ്റി ഏജൻസികൾ അയ്യാഷ് പോലും അറിയാതെ ഫോണിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചു. സമാനമായ രീതിയിലാണ് ഇന്നലെ, അതായത് ചൊവ്വാഴ്ച, നടന്ന ആക്രമണത്തിൽ ലെബനനിലെയും സിറിയയിലെയും ചില ഭാഗങ്ങളിൽ 100 പേജറുകൾ പൊട്ടിത്തെറിക്കുന്നത്. ഇസ്രായേലി സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടുള്ള ഇസ്രായേലിന് ആ ഒരു രീതിയുമില്ല. ഇതുപോലെയുള്ള സമാനമായ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുള്ളത് കൊണ്ട് തന്നെ സംശയത്തിന്റെ നിഴലിൽ ഇസ്രായേൽ അല്ലാതെ ഒരു രണ്ടാമത്തെ ഓപ്ഷനില്ല ലെബനന്. സ്ഫോടനത്തിൽ മരണപ്പെടുകയോ പരിക്കേൽക്കുകയോ ചെയ്ത മിക്കവാറും ആളുകൾ ഹിസ്ബുല്ലയുടെ തീവ്രവാദ സംഘടനയുമായി ബന്ധപ്പെട്ട ആളുകൾ മാത്രമാണ്. കടകളിൽ നിൽക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നു, ബൈക്കിൽ സഞ്ചരിക്കുമ്പോൾ, വീട്ടിൽ ബാർബർ ഷോപ്പിൽ നിൽക്കുമ്പോൾ, മാർക്കറ്റിൽ നിൽക്കുമ്പോൾ, തീവ്രവാദ സംഘടനകളുടെ നടുവിൽ നിന്ന് മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഒരേ സമയത്ത് ഈ പേജറുകൾ പൊട്ടിത്തെറിക്കുന്നു. ലെബനനിലെ ആരോഗ്യവകുപ്പ് മന്ത്രി നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് ആളുകളുടെ മുഖത്തും കൈകളിലും വയറിലും ഫോൺ പേജർ സൂക്ഷിച്ചിരുന്ന പോക്കറ്റുകളിലും ഒക്കെയാണ് ഏറ്റവും അധികം പരിക്കുകൾ നടന്നിട്ടുള്ളത്. മൊബൈൽ ഫോണുകൾ ഇസ്രായേൽ ഹാക്ക് ചെയ്തു. ഇത്തരമൊരു ആക്രമണത്തെ ഭയന്നിട്ടാണ് ഫോണ് പോലും വേണ്ടാന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് പേജറുകൾ തിരഞ്ഞെടുത്തത്. പക്ഷേ ഈ ആക്രമം സൂചിപ്പിക്കുന്നത് ഹിസ്ബുല്ല പ്രവർത്തകർ ഉപയോഗിച്ച 1000 പേജറുകളിലേക്ക് സ്ഫോടക വസ്തുക്കൾ വയ്ക്കാനും ഡിവൈസ് ഹാക്ക് ചെയ്ത് ബാറ്ററി അധികമായി ചൂടാക്കി സ്ഫോടനം സാധ്യമാക്കാനും ഈ പേജറുകളുടെ സപ്ലൈ ചെയിനിനകത്ത് കടന്നു കയറിയത് എങ്ങനെയാണ് എന്ന് ഇസ്രായേലിന് മാത്രമേ അറിയൂ. എങ്ങനെയാണ് ഈ സ്ഫോടക വസ്തുക്കൾ പേജറിന്റെ ബാറ്ററിയുമായി ഘടിപ്പിച്ചത്? US കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സുരക്ഷാ വിദഗ്ധൻ ദിമിത്രി അൽപറോവിച്ച് അദ്ദേഹം പറയുന്നത്, ചരിത്രത്തിൽ ഏറ്റവും വലിയ സപ്ലൈ ചെയിൻ ആക്രമണങ്ങളിൽ ഒന്നാകും ഇന്നലെ ലെബനനിൽ അരങ്ങേറിയത്. 7 ഗാസയിലെ എന്താ സംഭവിച്ചത്? പലസ്തീനികള് ഹമാസുകാരെല്ലാം കൂടെ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറി. അവരുടെ സൂപ്പർനോവ സംഗീത സദസ്, മ്യൂസിക് ഫെസ്റ്റ്, മ്യൂസിക് ഹറാമല്ലേ, 1400 നിഷ്കരണം കൊന്നു, 257 പിടിച്ച് ബന്ദികളാക്കി. ഇവരൊരു 2800 കൊന്ന് ഒരു 1400 ബന്ദികളാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1000 ബന്ദികളാക്കിയാൽ ജൂതന്റെ പക അവസാനിക്കുമെന്ന് വിചാരിച്ചു മുറിയന്മാർ. ഈ 8 തന്നെ ഇസ്രായേലി യുദ്ധം പ്രഖ്യാപിച്ചു, ഇസ്രായേൽ ആക്രമണവും തുടങ്ങി. 7 തീരുന്നതിന് മുമ്പ് തന്നെ ആക്രമണം തുടങ്ങി. ഇസ്രായേൽ പ്രത്യാക്രമണം അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ? ആ സമയത്ത് ഹിസ്ബുല്ല തങ്ങളുടെ സൈന്യങ്ങളോട് പറഞ്ഞു, ആക്രമണ സാധ്യതയുള്ളത് കൊണ്ട് മൊബൈൽ ഫോണിനി മുതൽ ആരും ഉപയോഗിക്കണ്ട, ആശയവിനിമയത്തിനായി അപകടങ്ങൾ ഒന്നുമില്ലാത്ത പേജറുകൾ മതി നമുക്ക്. അന്ന് മുതലാണ് ഇവര് കൂടുതൽ പേജറുകളിലേക്ക് തിരിയാൻ തുടങ്ങിയത്. BBC ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഹിസ്ബുല്ല പുതുതായി വാങ്ങിയ പേജറുകളിൽ ഇസ്രായേൽ സ്ഫോടക വസ്തുക്കൾ വെച്ചു. ഒരു ടെക്സ്റ്റ് മെസ്സേജിലൂടെ സ്ഫോടക വസ്തു ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് വിദഗ്ധർ പറയുന്നു.
ഹിസ്ബുല്ല പ്രവർത്തകർ തന്നെ പറയുന്നതിനനുസരിച്ച് സ്ഫോടനം നടക്കുന്നതിന് തൊട്ടു മുമ്പ് പേജറുകളിൽ നിന്നൊരു ബീപ് ശബ്ദം വന്നു. ഹിസ്ബുല്ലക്കെതിരായ സൈനിക നീക്കം ശക്തിപ്പെടുത്തുമെന്ന് ഇസ്രായേലിന്റെ നേതാക്കൾ പറഞ്ഞിരുന്നു. ആ പ്രതികരണത്തിന്റെ തുടർച്ചയാണ് ഇന്നലത്തെ ആക്രമണം. ഇത് ഇസ്രായേലിന്റെ ക്രിമിനൽ ആക്രമണമെന്ന് ലെബനൻ പ്രധാനമന്ത്രി നജീബ് മിക്കത്തി പറയുമ്പോൾ ഇസ്രായേലിന് പ്രതിരോധിക്കാൻ അവകാശമുണ്ട് എന്ന് യു എൻ അവർക്ക് പിടിച്ചു നിൽക്കണ്ടേ. ലെബനന്റെ പരമാധികാരത്തെ ലംഘിക്കുന്നതാണ് ഈ നീക്കമെന്ന് പറഞ്ഞപ്പോൾ ഇസ്രായേലിന് പിടിച്ചു നിൽക്കണ്ടേ, അവരുടെ ഈ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമല്ലേ എന്ന് തിരിച്ചു പ്രതികരിക്കുകയാണ് അമേരിക്ക. മുൻ ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഹിസ്ബുല്ല ശ്രമിച്ചതിനുള്ള പ്രതികാര നടപടിയാണ് ഇപ്പോൾ നടന്ന ആക്രമണം എന്നാണ് ഹിസ്ബുല്ല വിലയിരുത്തുന്നത്. ഇസ്രായേലിനെ അങ്ങോട്ട് കയറിച്ച് ഉറിഞ്ഞാൽ ഇസ്രായേൽ മാന്തി പൊളിക്കുമെന്ന് അറിയത്തില്ലായിരുന്നോ? ആക്രമണത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മൊസാദിന്റെ ആസൂത്രണം ഇങ്ങനെയാണ് എന്ന നിഗമനത്തിൽ എത്തിക്കാൻ പോലും ഇതുവരെ വിദഗ്ധർക്ക് സാധിക്കുന്നില്ല. അയ്യോ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ? അതെ, മൊസാദിന്റെ സൂചി പോയിന്റിലുള്ള ആക്രമണ തന്ത്രം.